എല്ലാ ദൈവമക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ വിനീതമായ വന്ദനം. വിശുദ്ധ സഭായോഗം പവർവിഷനിലൂടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായ പ്രേക്ഷകർക്ക് വന്ദനം. എൻ്റെ സ്നേഹിതരും സഹപ്രവർത്തകരുമായ ദൈവദാസന്മാർ, അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 17 അധ്യായം നമുക്ക് ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി എടുക്കാം. ചെറിയൊരു ദൂത് ചെറിയൊരു ആലോചന കൈമാറുകയാണ്. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘമെല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. യഹോവയുടെ കൽപ്പനപ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രെഫീദീമിലെത്തി പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് ജനം മോശയോട്, ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ച് പറഞ്ഞതിന് മോശ അവരോട്, നിങ്ങൾ എന്നോട് എന്തിനു കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. ജനത്തിന് അവിടെ വച്ച് നന്നാ ദാഹിച്ചതുകൊണ്ട് ജനം മോശയുടെ നേരെ പുറപ്പെടുത്തു. ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന് എന്ന് പറഞ്ഞു. മോശ യഹോവയോട് നിലവിളിച്ചു, ഈ ജനത്തിന് ഞാൻ എന്ത് ചെയ്യേണ്ടു? അവർ എന്നെ കല്ലെറിയുവാൻ പോകുന്നുവല്ലോ എന്ന് പറഞ്ഞു. യഹോവ മോശയോട്, ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിൻ്റെ മുൻപാകെ കടന്നു പോകാം. ഞാൻ ഹോരേബിൽ നിന്റെ മുൻപാകെ പാറയുടെ മുമ്പിൽ നിൽക്കും. നീ പാറയടിക്കണം. ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും. ഇസ്രായേൽ മൂപ്പന്മാർ കാണുക മോശ അങ്ങനെ ചെയ്തു. ഇസ്രായേൽ മക്കളുടെ കലഹം നിമിത്തവും യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് യഹോവയെ പരീക്ഷിക്കുന്ന നിമിത്തവും അവൻ ആ സ്ഥലത്തിന് മസ അഥവാ പരീക്ഷ എന്നും മെരീബ അഥവാ കലഹമെന്നും പേരിട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചെറിയ മീറ്റിങ്ങിൽ ദൈവവചനം പറയുവാനായിട്ട് പ്രാർത്ഥിച്ച് മനസ്സിലിങ്ങനെ ധ്യാനിക്കുമ്പോഴാണ് ഈ വചനം പ്രകാശിപ്പിച്ചത്. ഇതിനകത്തുനിന്ന് ഒരു പക്ഷേ നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, പ്രസംഗിച്ചിട്ടുണ്ടാവും, എങ്കിലും അല്പം കൂടെ ഒന്ന് ധ്യാനിക്കാം. ഒന്നാമത്തെ ആലോചന എന്ന് പറയുന്നത്, പെട്ടെന്ന് ദൈവത്തിൻ്റെ ഉപകാരങ്ങളെ മറക്കുന്ന മനുഷ്യൻ, ഇതാണ് ഒന്നാമത്തെ ആലോചന. 14, 15, 16 അധ്യായങ്ങളിൽ ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ദൈവം ഒരു ജനതയെ വിടുവിച്ച് കൊണ്ടുവരികയാണ്. നമുക്കറിയാം, വർഷങ്ങളായി അടിമത്വത്തിൽ കിടക്കുന്ന ജനത്തെ അങ്ങനെയൊന്നും വിടുവിക്കാനൊന്നും പറ്റില്ല. എന്താണിപ്പോ ഇസ്രായേലും ഹമാസുമായിട്ടുള്ള വെല്ലുവിളി? എന്താണ് അതിൻ്റെ അടിയിലെ കാരണം? കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു, ഇസ്രായേലിലെ ആളുകളെ ബന്ദികളാക്കി വച്ചിരിക്കുന്നു. അവരെ വിട്ടാൽ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. അവരെ വിടുന്നില്ലെങ്കിൽ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. 10,000 മരണങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. ആരുടെ ഭാഗത്ത് തെറ്റ് ശരി എന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കുന്നത്, അത് ഇവിടെ രാഷ്ട്രീയക്കാരും കോടതിയൊക്കെ പറയട്ടെ. ഒരു കാര്യം ഓർക്കുക, 10,000 നിരപരാധികളും അക്കൂട്ടത്തിൽ കൊല്ലപ്പെടുകയാണ്. വിഷയം എന്നാണ്? ബന്ദികളാക്കി വെച്ച 100 എന്തോ ഉണ്ട്, അവരെ വിടണം.
അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കിടക്കുന്ന 25 ലക്ഷം വരുന്ന ജനക്കൂട്ടത്തെ ഒരു വെടിവെക്കാതെ, ഒരു കല്ലെറിയാതെ, ഒരു ബോംബിടാതെ, ഒരു വാളോ തോക്കോ മറ്റായുധങ്ങളോ ഉപയോഗിക്കാം. മഹാദൈവത്തിൻ്റെ അത്ഭുതം മാത്രം ഉപയോഗിച്ച് വിടുവിക്കുക. എന്താ ഇതിൻ്റെ കാരണം? പുറപ്പാട് പുസ്തകത്തിൽ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും അത് എഴുതിയിട്ടുണ്ട്. മിസ്രയീമ്യരുടെ ഊഴിയവേല, അടിമവേല നിമിത്തം ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് കരഞ്ഞു, എൻ്റെ ദൈവമേ, ഞങ്ങളുടെ ദൈവമേ, നീ ഞങ്ങളെ കൈവിട്ടോ, നീ ഞങ്ങളെ മറന്നുപോയോ എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അത് കേട്ട്, കണ്ട്, അറിഞ്ഞ് ഇറങ്ങി വന്നു. വന്നിട്ട് മോശയെ കൊണ്ട് അവരെ പുറത്തെടുപ്പിക്കുകയാണ്, വിടുവിക്കുകയാണ്. അതിന് പല പല ചടങ്ങുകളൊക്കെ നടന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇങ്ങനെ ജനത്തെ വിടിവിച്ചപ്പോൾ അവര് ഭയങ്കര സന്തോഷത്തോടുകൂടെ പാട്ടുപാടി, ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദൈവം നയിക്കുള്ളത് എന്നെ ഉണർവായിരുന്നു. ഒരു കുറച്ചങ്ങോട്ട് പോയപ്പോൾ 17-ാം അധ്യായം വന്നപ്പോഴേക്കും വെള്ളമില്ല, കുടിവെള്ളമില്ല. കുടിവെള്ളം ഒരു അത്യാവശ്യ കാര്യം തന്നെയാണ്, പക്ഷെ ദൈവം എവിടെ? നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോഴേക്ക് നമ്മൾ ഇങ്ങനെ ആയാൽ എന്താ സ്ഥിതി? ഞാനും അത്ര കേമൊന്നും അല്ല. ദൈവം എന്നെ കൈവിട്ടോ? ഇവിടെ പ്രശ്നം അല്പം കൂടെ രൂക്ഷമാകുന്നത് എപ്പോഴാണെന്നറിയാവോ? മോശയുടെ നേരെ തിരിഞ്ഞു, എന്നിട്ട് വളരെ മോശം വർത്തമാനം പറയുക. എന്താ വർത്തമാനം? ഞങ്ങൾ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കന്നുകാലികൾ ഇവിടെ കിടന്ന് വെള്ളം കിട്ടാതെ ചാകാനാണോ ഞങ്ങളെ മിസ്രയീമിൽ കൊണ്ടുവന്നത്? സഹോദരന്മാരെ, നിങ്ങളിത് പറയുന്നത് നീതിയാണോ? നിങ്ങൾ ദൈവത്തോടല്ലേ ചോദിക്കണ്ടേ? മോശമല്ലാതെ വിഷമിച്ചു, വിഷമിച്ചിട്ട് ദൈവത്തോട് ചോദിച്ചു, ഞാൻ എന്നെ ചെയ്യണ്ടേ കർത്താവേ, എന്നെ കൊണ്ട് പറ്റില്ല. കാരണം ഒരു മനുഷ്യൻ്റെ നേരെ ഒരു ജനക്കൂട്ടം തിരിഞ്ഞ് അയാൾ എന്നാ ചെയ്യും? ഇങ്ങനെയാണ് പലപ്പോഴും സുവിശേഷ വേലക്കാരുടെ അവസ്ഥ, പാസ്റ്റർമാരുടെ അവസ്ഥ. ക്രിസ്തീയ വേലക്കാർക്കെതിരെ ജനങ്ങൾ തിരിയും. മറ്റ് മതങ്ങളിൽ അങ്ങനെ കാണുന്നില്ല കേട്ടോ. ക്രിസ്തീയ സഭയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ഉടനെ ദൈവത്തിൻ്റെ ദാസന്മാരെ കല്ലെറിയുക, ദൈവത്തിൻ്റെ ദാസന്മാരോട് ഉള്ളുകൊണ്ട് വെറുക്കുക. കാരണം എന്താ വെച്ചാൽ ദൈവത്തെ കാണാൻ മേലല്ലോ. ദൈവത്തോട് എതിർക്കുന്നത് ദൈവദാസന്മാരോട് എതിർക്കലായി മാറുകയാണ്. ഇങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും അയാൾ ഒരു മനുഷ്യനല്ലേ, അയാളും കരഞ്ഞുപോയി. അയാൾ എന്ത് ചെയ്തു എന്ന് എഴുതിയിരിക്കുകയാണ്. മോശ യഹോവയോട് നിലവിളിച്ചു, ഈ ജനത്തിന് ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അവർ എന്നെ കല്ലെറിയാൻ പോകുന്നല്ലോ എന്ന് പറഞ്ഞു. യഹോവ മോശയോട്, ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയുമായി പോവുക. അപ്പോ 1-ാമത്തെ ആലോചന, നമ്മൾ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യേണ്ടി വരും. ഒരാഴ്ച, ഒരു മാസം അല്ല, ചില വർഷം. കഷ്ടതയുടെയും ഉരുളിൻ്റെയും കയ്പിൻ്റെയും നാളുകൾ നമ്മുടെ ജീവിതത്തിൽ വരാം. അങ്ങനെ വന്നാൽ ദൈവം ഇല്ല എന്ന ചിന്ത നമ്മെ കീഴ്പ്പെടുത്തരുത്. ദൈവം നമ്മളെ കൈവിട്ടു എന്ന ചിന്തയ്ക്ക് നാം
കീഴടങ്ങരുത്. ദൈവദാസന്മാർ ശരിയല്ല എന്ന ചിന്ത നമ്മെ ഭരിക്കാൻ നാം അനുവദിക്കരുത്. നാം ഒരു നിമിഷം ഇന്നലകളിലേക്ക് നോക്കണം. ഇന്നലകളിൽ ദൈവം ഇതേ ദൈവദാസന്റെ പ്രാർത്ഥനയിലൂടെ നിനക്ക് നന്മ ചെയ്തിട്ടുണ്ടോ? നിനക്ക് വിടുതലയച്ചിട്ടുണ്ടോ? നിനക്ക് സൗഖ്യം തന്നിട്ടുണ്ടോ? സമാധാനം തന്നിട്ടുണ്ടോ? ഇതേ ദൈവദാസനിലൂടെ ഇല്ലേ? നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം പ്രവർത്തിച്ചിട്ടില്ലേ? ഉണ്ടല്ലോ. അതോർക്ക്, അല്പം ബുദ്ധിമുട്ട് സഹിക്കണം. സഹനമില്ലാത്തൊരു ജീവിതം ഭൂമിയിൽ ഇല്ല. സഹനമില്ലാതെ വിജയമില്ല. തിരുവെഴുത്ത് എന്താ പറയുന്നത്? നിങ്ങൾ അവനോടുകൂടെ സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ക്രിസ്തീയ ജീവിതത്തിൽ അതൊരു പാഠമാണ്. നമുക്കതിനായിട്ട് ഇന്ന് രാവിലെ ഒരു മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങനെയൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കണമേ. എനിക്ക് വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട്. രണ്ടാമത്തെ ചിന്ത ഉപദേശിമാരോടാണ്, ദൈവവേലക്കാരോടാണ്. ഇങ്ങനെ ജനം മുഴുവനും നമുക്കെതിരെ തിരിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ദൈവത്തെങ്കിലേക്ക് തിരിയാം. കാരണം നമുക്കിവരെ പോലെ ആവാൻ പറ്റുമോ? നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മൾ ആരുടെ പ്രശ്നം ഉണ്ടാക്കുക? മോശ എന്ത് ചെയ്തു? മോശ നിലവിളിച്ചു യഹോവയോട്. നിലവിളിച്ചു, നിലവിളിച്ചു, നിലവിളിച്ചു. മോശ യഹോവയോട് നിലവിളിച്ചു. ദൈവമുള്ള വഴി, ദൈവവേലക്കാരെ, ജനങ്ങളോട് പിണങ്ങരുത്. ദൈവത്തിൻ്റെ സഭയായ ആട്ടിൻകൂട്ടത്തെ ശപിക്കരുത്. ദൈവത്തിൻ്റെ സഭയെ ആട്ടിൻകൂട്ടത്തോട് മുഷിയരുത്, പിണങ്ങരുത്, ശപിക്കരുത്, ഉള്ളിൽ പക വയ്ക്കരുത്, അവർക്ക് ദോഷം വരാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിച്ചിട്ട് ഗുണമൊന്നുമില്ല, ദൈവം അങ്ങനെ ചെയ്യത്തില്ല. ഒരിക്കൽ പോലും അങ്ങനെ വരാതിരിക്കട്ടെ. നിന്നെ ഒരാൾ വിഷമിപ്പിച്ചു എന്നിരിക്കട്ടെ, നിന്നെ ചീത്ത പറഞ്ഞു എന്നിരിക്കട്ടെ, ആ കുടുംബത്തെ ഓർത്ത് കരുണയ്ക്കായിട്ട് അപേക്ഷിക്കുക. അവരുടെ അറിവില്ലായ്മ ക്ഷമിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവാസന്മാരെ, ദൈവസഭയെ ഒരിക്കലും വെറുക്കരുത്. ഉള്ളുകൊണ്ട് പോലും അങ്ങനെ പറയരുത്. ദൈവത്തിന് മോശയുടെ സങ്കടം കണ്ടിട്ട് ഈ ജനത്തോടങ്ങ് പിണക്കം തോന്നിട്ട് മോശയോട് പറഞ്ഞു, ഞാൻ ഇവരെ മുഴുവൻ അങ്ങ് കൊല്ലും, നിന്നെ ഞാനൊരു ജാതിയാക്കാം. മോശ പറഞ്ഞത് വേണ്ട. മോശ ദൈവജനത്തോട്, ദൈവജനത്തെ കളഞ്ഞിട്ടൊരു ജീവിതം വേണ്ടെന്ന് അവൻ പറഞ്ഞു. നമുക്ക് നമ്മുടെ സങ്കടം നിമിത്തം ദൈവസഭയെ മുറിവേൽപ്പിക്കരുത്. ദൈവത്തോട് നിലവിളിച്ചാൽ മതി, ദൈവം പരിഹാരം ഉണ്ടാക്കും. ഓക്കെ, രണ്ട് ആലോചന പങ്കുവെച്ചു. അതിനു മുമ്പിലും സമർപ്പിക്കാൻ ഉണ്ടെങ്കിൽ സമർപ്പിക്കാൻ. ദൈവസഭയിലെ ഭിന്നതയോ ദൈവജനത്തിൻ്റെ മുറിപ്പെടുത്തലുകളോ വിമർശനങ്ങൾ കൂരമ്പുകൾ കരിവാരിത്തേക്കലുകൾ ഇവയാൽ തകർന്നിട്ടുള്ള ലീഡേഴ്സ്, പാസ്റ്റേഴ്സ്, ഇവാഞ്ചലിസ്റ്റ്, നിങ്ങളോട് പറയാൻ ദൈവം തന്നൊരു ദൂത്, ദൈവജനത്തെ ഒരിക്കലും വെറുക്കരുത്, പ്രാകരുത്, പകയ്ക്കരുത്. ദൈവസഭയില്ലെങ്കിൽ നമ്മളില്ല. ഈ ജീവിതത്തെ നമുക്കൊരിക്കലും റിസൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഈ ജനത്തെയും കൊണ്ട് നമുക്ക് പോണം. ദൈവത്തോട് നിലവിളിക്കുക. ഒരു സൊല്യൂഷൻ, ദേർ ഈസ് എ സൊല്യൂഷൻ. എത്രയോ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാ. ഇതാ ഇന്നത്തെ പ്രശ്നം, 2024 മെയ് മാസത്തിലെ പ്രശ്നം, ജൂൺ മാസത്തിലെ പ്രശ്നം. അതിന് ഒരു സൊല്യൂഷൻ ദൈവത്തിന്റെ പക്കൽ ഉണ്ട്. ഓരോ സമയത്ത് ഓരോന്നാ
എല്ലാറ്റിനും പരിഹാരമുണ്ട്, പക്ഷെ ഡിഫറൻറ്റാണ്. ഇവിടുത്തെ പരിഹാരം എന്നാണെന്നറിയാവോ? ഇവിടുത്തെ പരിഹാരം, ദൈവം പാറയുടെ മുകളിൽ നിൽക്കും, മോശ പാറയെ അടിക്കണം. ഞാനിത് ഈ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചപ്പോഴാണ് പാറയെ അടിച്ചു എന്നുള്ളതേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ ആ പാറയെ നിൽക്കുമ്പോൾ അടിക്കണം. നീ എന്നെ അങ്ങനെ തന്നെയാണോ? ഞാൻ ഹോറേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറയെ അടിക്കണം. ഇസ്രായേൽ മൂപ്പന്മാർ കാണുക മോശം അങ്ങനെ ചെയ്തു. ഇസ്രായേൽ മക്കളുടെ കലഹ നിമിത്തവും അവൻ ആ സ്ഥലത്തിന് മസ എന്ന് പേരിട്ടു. തമ്പുരാൻ നിൽക്കുന്ന പാറ, അതിനെ അടിച്ചു. പുതിയ നിയമം ഇതിനെക്കുറിച്ച് പറയുന്നത് ഓർമ്മ വരുന്നുണ്ടോ? ആ പാറ ക്രിസ്തുവായിരുന്നു. അങ്ങനെയെങ്കിൽ ആ അടി കൊണ്ടത് കർത്താവിനിട്ടാണെന്ന് ആത്മീയമായി വ്യാഖ്യാനിക്കുക. നീ ഓരോ പാപം ചെയ്യുമ്പോഴും, ഇനിയാണെങ്കിലും ഇനിയും പാപം ചെയ്യുമ്പോഴും ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുക, അവൻ്റെ മുൾക്കിരീടത്തിൽ ഒരു മുള്ളും കൂടെ വെച്ചടിക്കുക. ഇന്ന് ലോകമാകമാനം ക്രിസ്തീയ സഭയുടെ അന്തരീക്ഷത്തിൽ ഭിന്നത, മെരീബ, മസ്സ, ദ സീസൺ, ദ സീസൺ ഓഫ് മസ്സ, മെരീബ, കലഹം, ആരും ആർക്കും കീഴ്പ്പെടുകയില്ല. അവസരം കിട്ടുമ്പോഴെല്ലാം പിണക്കം ഉണ്ടാക്കുക, വഴക്കുണ്ടാക്കുക, ഭിന്നതയുണ്ടാക്കുക, ചെളിവാരി എറിയുക, മലർന്ന് കിടന്ന് തുപ്പുക. ഒരു സഭ പോലും സ്ഥാപിക്കാതെ യഥാർത്ഥത്തിൽ സുവിശേഷ വേല ചെയ്യാതെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ദൈവസഭയെ ചെളിവാരിയെറിയുന്ന ആളുകളുണ്ട്. കുറച്ചുവരെ ഉള്ളൂ. ഇതെല്ലാം കണ്ട് ആരും മനസ്സ് പാടരുത്. ദൈവസഭ ഭൂമിയിൽ ശക്തിയോടെ നിൽക്കുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും. ദൈവത്തിന് സ്തോത്രം. ഈ ഭിന്നതയുടെ സീസൺ, കലഹത്തിൻ്റെ സീസൺ, ദൈവം ആ സ്ഥലത്തിന് നിങ്ങൾ പേരിടുക മസ്സ. ആ സ്ഥലത്തിന് മസ്സ, മെരീബ, കലഹം. ലോകം മുഴുവൻ ഒന്ന് ഓടിച്ച് കണ്ണോടിച്ച്, ലോകം മുഴുവൻ അറിയില്ലല്ലോ, എന്നാലും പറ്റുന്ന എത്രയൊന്ന് ഓടിച്ചു നോക്കി. ക്രിസ്തീയ സഭയിലുള്ള എത്രയും ഭിന്നത മറ്റൊരു സമുദായത്തിലും ഇല്ല. എന്നാന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട്. നേതാക്കന്മാരെയും ഒക്കെ എന്തും പറയാം, അങ്ങനെ അതാണല്ലോ നമ്മുടെ ഒരു രീതി. കുറ്റം ചെയ്തവരുണ്ട്, പക്ഷേ അങ്ങനെ പോയാൽ അന്തിമമായി ദൈവസഭ തകരുകയാണ്. ദൈവസഭ തകരുന്നതിന് ആർക്കെങ്കിലും വിഷമമുണ്ടോ? ഈ ഭിന്നതയുടെയും കലഹത്തിൻ്റെയും നടുവിൽ യേശു വീണ്ടും ക്രൂശിക്കപ്പെടുന്നു. ഇതാണ് ദൂത്. ദൈവമക്കൾ പിന്നെ പിറുപിറുപ്പിലേക്കും അവിശ്വാസത്തിലേക്കും വിമർശനത്തിലേക്കും പോകുമ്പോൾ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുക. ആകയാൽ കലഹങ്ങൾ അവസാനിപ്പിക്കാം. ദൈവം ഇതിനു മുമ്പ് ചെയ്ത നന്മകളെ ഓർക്കാം. ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവദാസന്മാർ ജനത്തോട് പിണങ്ങാതെ, ശപിക്കാതെ ദൈവത്തോട് നിലവിളിക്കാം. അങ്ങനെ നമ്മുടെ സഭകളിൽ ഉണർവുണ്ടാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.